ത്രില്ലർ സിനിമകൾ ഒരുപാട് ഇറങ്ങാറുണ്ട്, തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഒരുപാട് റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇറങ്ങുന്ന സമയത്ത് ചില സിനിമകളൊന്നും ഇറങ്ങുന്ന സമയത്ത് കാണാൻ പറ്റാറില്ല. അതുപോലെ ഒരു സിനിമയായിരുന്നു സട്ടൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന തമിഴ് സിനിമ. ഈ സിനിമ ആ ഇറങ്ങിയ സമയത്ത് കാണാൻ പറ്റില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ കണ്ടു. ഈ ഒരു സിനിമ പറയുന്ന ഒഡേല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 2022 റിലീസ് ചെയ്ത ഒഡേല റെയിൽവേ സ്റ്റേഷൻ എന്ന തെലുങ്ക് സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ് സട്ടൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴി ഇപ്പോൾ അവൈലബിൾ ആണ്, എല്ലാവരും കണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു നോക്കാം. ഞാനൊരു സിനിമ കണ്ടു. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സട്ടൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് സീരിയൽ കില്ലർ, ഒരു സീരിയൽ കില്ലറാണ്. ഈ ഒരു കൊലയാളി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സട്ടൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ആണ് ഈ ഒരു കൊലയാളി ഉള്ളത്. അപ്പോൾ പിന്നെ അവിടെ കല്യാണം നടക്കുന്ന അന്ന് രാത്രി, ആദ്യ രാത്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക, വധുവിനെ ബലാത്സംഗം ചെയ്ത് കൊല്ലുക. അതായത് അന്ന് ആദ്യ രാത്രിയിൽ എങ്ങനെയാണോ ആദ്യ രാത്രിയിൽ എന്താണോ സംഭവിച്ചത് അതേപോലെ പിന്നെ ബലാത്സംഗം ചെയ്തു കൊല്ലുക, അത് തന്നെ സംഭവം. അങ്ങനെ ഈ സട്ടൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എല്ലാവരും കല്യാണം കഴിക്കാൻ പേടി. അപ്പോൾ അതുമായിട്ട് പിന്നെ അന്വേഷണത്തിന് വരുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ, നമ്മുടെ നായകൻ, അങ്ങനെ ആരാണ് ഈ ഒരു കൊലയാളി ആരാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്ന ഒരു സിനിമയാണ് സട്ടൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന ഈ ഒരു സിനിമ. ഏകദേശം ഒരു 1.5 മണിക്കൂറായി സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാണ് പിന്നെ ഈ ഒരു സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഒരു OTT കാണാൻ പറ്റുന്ന, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള OTT കാണാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ്. പെർഫോമൻസ് എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ ഇടാൻ തന്നെയായിരുന്നു. വലിയ സംഭവം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറി കൊള്ളാമായിരുന്നു. പിന്നെ സ്റ്റോറി കൊള്ളാമായിരുന്നെങ്കിലും തിരക്കഥ, അതായത് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് കുറച്ചുകൂടി ഒന്ന് സ്മൂത്താക്കാമായിരുന്നു എനിക്ക് തോന്നി, കുറച്ചുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നു തോന്നി. എൻഗേജിങ് ആണ്, ഫസ്റ്റ് മുതൽ അവസാനം വരെ എൻഗേജിങ് ആണെങ്കിലും പ്രിഡിക്റ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ പ്രിഡിക്റ്റബിൾ ആണ്, പ്രിഡിക്റ്റബിൾ അല്ലേ എന്ന് ചോദിച്ചാൽ പ്രിഡിക്റ്റബിൾ അല്ല. ആ രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആരായിരിക്കും ഈ ഒരു കൊലയാളി എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നൊക്കെ ഉള്ളൂ. എന്നാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് ഫസ്റ്റ് മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള ഒരു സിനിമയാണ് സട്ടൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന സിനിമ. എന്തായാലും കണ്ടോ, എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. 1.5 മണിക്കൂറെ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. ക്രൈം ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞല്ലോ വലിയൊരു സംഭവമായിട്ടുള്ള സിനിമയൊന്നുമല്ല, ആ ഒരു പ്രതീക്ഷയെ കാണരുത്. ഒരു കൊച്ചു സിനിമ, ഒരു ലോ ബഡ്ജറ്റ് മൂവി എന്നുള്ള രീതിയിൽ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. പിന്നെ ഒരുപാട് സീനുകൾ, പിന്നെ എന്താ പറയുക, 80+ സീനുകളുണ്ട്. ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാതിരിക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഈ പിന്നെ കൊലയാളി ബലാത്സംഗം ചെയ്ത് കൊല്ലുക എന്നൊക്കെ പറഞ്ഞല്ലോ, ആ രീതിയിലുള്ള കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക, ഫാമിലി ആയിട്ട് കാണാതിരിക്കുക. 18+ മൂവി എന്നുള്ള രീതിയിൽ കാണുക. പക്ഷേ വലിയ സംഭവങ്ങളായിട്ട് 18+ മൂവി എന്ന് പറയുമ്പോൾ ആ 18+ മൂവി ആണല്ലോ എന്ന് പറയും ഇനി കാണാൻ ശ്രമിക്കുന്നത്. ആ രീതിയിലുള്ള ഒന്നും സീനുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ കുറച്ചൊരു വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ആഹാ തമിഴിൽ അവൈലബിൾ ആണ് സട്ടൂർ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഈ സിനിമ ഇതിന് മുമ്പേ തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.